ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് മിഹറാജ് നോമ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനങ്ങനെ വ്ളോഗൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിനു ശേഷം ഓളുന്ന ഓപ്ഷൻ കൂടി. അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത്രയ്ക്ക് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ വാർന്ന് പോകാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചിക്കൻ സ്റ്റൂവും ഇടിയപ്പവും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുക്കാം, ബാക്കി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ആ സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയാൽ ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അവക്കൊന്ന് ക്ലീൻ ആക്കി വെക്കാം. എന്നിട്ട് വേണം ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ സ്റ്റൂ അതുപോലെ തന്നെ കട്ട്ലെറ്റും കൂടെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കട്ട്ലെറ്റിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള നന്നായിട്ട് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വേവിച്ചപ്പോഴും അതുപോലെ തന്നെ കിഴങ്ങ് വേവിച്ചപ്പോഴൊക്കെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു നാല് ചിക്കൻ പീസ്, എല്ലില്ലാത്ത ചിക്കൻ പീസ് നോക്കിയിട്ട് ഉപ്പും കുരുമുളകും കൂടിയും കൂട്ടി വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പൊട്ടാറ്റയും കൂടി എടുത്ത് നന്നായിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മസാലയിൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട്ലെറ്റിന് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഞാൻ നേരത്തെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാട്ട ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊന്ന് നമുക്കിനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് അഞ്ചാറ് പീസ് എടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു അര എന്താ പറയുക, ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വിനെഗർ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഒരു ടീസ്പൂണോളം വിനെഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് ഒരു സൈഡിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കട്ട്ലെറ്റിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കട്ട്ലെറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാട്ടയുടെ മൂടി എടുത്തിട്ട് അതിലായിട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്തതിന് ശേഷം ബാക്കി മോളാട്ടെല്ലാം ഉണ്ടാക്കിയെടുത്തത്.
അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതുപോലെ രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്, ബാക്കി മോൾ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ പണിയെടുക്കാമെന്നല്ല വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്, കുറച്ചല്ലേ ഉള്ളൂ ചിക്കൻ പൊരിക്കാനായിട്ട്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തിനായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാം ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സാധാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ തന്നെ ആയതിനു ശേഷം നമുക്ക് ഓയിലിൽ നിന്ന് ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഉണ്ടാക്കിയതൊരു ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ ലെങ്തി ആവും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പമാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എനിക്കിതൊന്ന് 1-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടും വായിക്ക് വെള്ളം തികയാതായിട്ട് വന്നത്, കാരണം ചില പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കും പോലെയല്ല കേട്ടോ. അപ്പം അതിനായിട്ട് കുറച്ചും കൂടി വെള്ളം അതിന് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 കപ്പിന് 3 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. പത്തിരിക്കൊക്കെ കുഴക്കുന്നതിനായിട്ടും കുറച്ചും കൂടി ഒരു ലൂസി പരുവാണ് കേട്ടോ ഇടിയപ്പത്തിന്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഇടിയപ്പം നമുക്ക് തിരിച്ചെടുക്കാൻ, അത് 7 oil ഇട്ടൊന്ന് തിരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഇട്ട ചെയ്തെടുക്കൽ നന്നാക്കി വെള്ളം തിളപ്പിച്ചതിന് ശേഷം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ മാവൊക്കെ നന്നായി കുഴച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 teaspoon ഘീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമുക്ക് ഇടിയപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടി എടുത്തപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉണ്ടാക്കി വെക്കാം, രാവിലെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഴുവനായിട്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പം പൊടി എടുത്തപ്പം കുറച്ച് കൂടിയെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഇമ്മ ഫ്രിഡ്ജിലേക്ക് വെച്ച് ചിലപ്പോൾ അവിടെ തന്നെ കിടക്കും, അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചു. ഇനി അത് മാവ് ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന മുന്നായിട്ട് നമുക്ക് ആദ്യം അതിനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം ഒന്ന് സ്റ്റൗവിൽ വെക്കാം. ഇതുപോലെ ഒരു സ്റ്റീമർ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇടിയപ്പമൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളായിട്ട് ഇവിടെ ജ്യൂസ് അടിക്കുന്നതും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ അവരാണ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു കാസറോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇടിയപ്പത്തിന് ഇത് തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തു, പിന്നെ മോൾ പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളാട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡി ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മുട്ട ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഞാനിത് ആദ്യം തന്നെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക ചെയ്യുന്നത്. മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നൂൽപുട്ട് വട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നൂൽപുട്ടിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലൊന്നും കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് പിന്നെ കൂടുതലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഫ്രിഡ്ജറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയായി. ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിട്ടുണ്ട് ഏകദേശം. അങ്ങനെ എല്ലാം ബാക്കിയെല്ലാം അതിന് ശേഷം എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കാൻ ചെയ്യുന്നത്. ടേബിളിലൊക്കെ വെച്ച് ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാട്ടെ ചെയ്യുന്നത്. ബാങ്ക് കൊടുക്കാനായി. ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ഒരു ചെറിയൊരു രാജനോമ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.